വടകരയിൽ വീണ്ടും കോവിഡ് വ്യാപനം ഉണ്ടായിരിക്കുന്നു. അതായത് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം എന്ന് പറയുന്നത് വടകരയിൽ 4 പോലീസുകാർക്ക് രോഗം സ്ഥിരീകരിച്ചതായാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം എന്ന് പറയുന്നത്. ഇതിൽ പോലീസ് കൺട്രോൾ റൂമിലുള്ള ഒരാൾക്കും ഒപ്പം ട്രാഫിക്കിലുള്ള ഒരു പോലീസുകാരനും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഒരാൾ കോഴിക്കോട് സ്വദേശിയാണ്. ഇയാൾക്ക് RRT വാളണ്ടിയറിൽ നിന്നുമാണ് രോഗം സ്ഥിരീകരിച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ AR അതായത് കോവിഡ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 പോലീസുകാർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് പോലീസിൻ്റെ ഭാഗത്തു നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ വടകരയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് താഴെയങ്ങാടിയിൽ 2 കുടുംബങ്ങളിലായി 11 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒപ്പം ചോറോട് പഞ്ചായത്തിൽ ഒരാൾക്കും കൂടി രോഗം സ്ഥിരീകരിച്ചതായാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ പോലീസുകാർക്ക് രോഗം സ്ഥിരീകരിച്ചതാണ് അല്പം ആശങ്ക ഉളവാക്കുന്ന കാര്യം. അതായത് പോലീസുകാർക്ക് നിരവധി ആളുകളുമായി സമ്പർക്കമുണ്ടാവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല കൺട്രോൾ റൂം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ കോവിഡ് രോഗം സ്ഥിരീകരിച്ച വ്യക്തികൾ വന്നിരുന്നു. ഇവർ യൂസ് ചെയ്യുന്ന ടോയ്ലറ്റ് അതായത് ബാത്റൂം പൊതുവായ ബാത്റൂമാണ് ഇവരെല്ലാവരും ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ യൂണിഫോമും മറ്റും മാറ്റുന്ന റൂമുകളെല്ലാം തന്നെ കോമൺ ആയി ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ആളുകൾക്ക് രോഗം പിടിപെടാനുള്ള സാധ്യതയുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒപ്പം തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ രോഗം സ്ഥിരീകരിച്ച ആളുകളുമായുള്ള പ്രാഥമിക കോൺടാക്ട് ലിസ്റ്റിൽപ്പെട്ടവരോടെല്ലാം തന്നെ ക്വാറന്റൈനിൽ പ്രവേശിക്കാനുള്ള ഉത്തരവും കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. എന്തൊക്കെയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതാണ് SP ഓഫീസിൽ കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മുഴുവൻ ഓഫീസുകളും അടച്ചിട്ടുകൊണ്ടായിരുന്നു പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത്. ഇപ്പോൾ 4 പേർക്കാണ് വടകരയിൽ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. സ്ഥിതി വളരെ രൂക്ഷമാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം വീണ്ടും വടകര കണ്ടെയ്ൻമെൻറ് സോണിൽ നിന്നും ചില സ്ഥലങ്ങൾ ഒഴിവാക്കുകയും കച്ചവട സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവ തുറന്ന് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഓണത്തോടനുബന്ധിച്ച് കടകൾ രാത്രി അതായത് 9 മണിവരെ തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതികളും ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വടകരയും ഒപ്പം തന്നെ സമീപ പ്രദേശങ്ങളെല്ലാം തന്നെ അല്പം ആശങ്കയിലാണ്. കോഓപ്പറേറ്റീവ് ആർട്സ് കോളേജ് വടകര ആൻഡ് മുയ്പോൾ. വിദ്യാഭ്യാസ രംഗത്ത് 4 പതിറ്റാണ്ട് കാലത്തെ അനുഭവ സമ്പത്തുള്ള വടകര എഡ്യൂക്കേഷണൽ കോർപ്പറേറ്റീവ് സൊസൈറ്റി ഇനി സമാന്തര വിദ്യാഭ്യാസ രംഗത്തും ചുവടുറപ്പിക്കുന്നു. പുതുതായി വടകരയിൽ മുയ്പോത്തും ആരംഭിക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BA സോഷ്യോളജി, BA മലയാളം എന്നീ കോഴ്സുകളിൽ പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. മികച്ച അധ്യാപകർ, ഉന്നത നിലവാരമുള്ള ക്ലാസുകൾ, റഫറൻസ് ലൈബ്രറി സൗകര്യം. കോഓപ്പറേറ്റീവ് കോളേജ് നിയർ ന്യൂ ബിസ്റ്റാൻ വടകര. കോഓപ്പറേറ്റീവ് കോളേജ് മുയ്പോത്ത് പേരാമ്പ്ര. അണ്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് കോഓപ്പറേറ്റീവ് കോളേജ് വടകര ആൻഡ് മുയ്പോത്ത്. ഫോർ അഡ്മിഷൻ കോൺടാക്ട് വടകര 9961766609 9072572324 മുയ്പോത്ത് 7034377076 9846209386 A unit of Vadagara Educational Cooperative Society.